കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലോകം മുഴുവൻ ഇത് കേൾക്കുന്ന മലയാളികൾ, പ്രാർത്ഥിക്കുന്നവർ, സുവിശേഷ സ്നേഹികൾ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആദാമിൻ്റെ മൂത്ത മകൻ കായീൻ ഇളയ മകനായ ഹാബേലിനെ കൊല്ലുന്നു. ഇത് ബൈബിളിൻ്റെ ചരിത്രം ആരംഭിക്കുമ്പോൾ തന്നെ നടക്കുന്ന ഒരു കൊലപാതകമാണ്. ചേട്ടൻ അനിയനെ കൊന്നെന്ന എല്ലാവരും പ്രസംഗിക്കുന്നത്. ഞാൻ തിരിച്ചു പറയുന്നു, ഒരു അശുദ്ധൻ ഒരു വിശുദ്ധനെ കൊന്നു, ഒരു ജഡീയൻ ഒരു ആത്മീയനെ കൊന്നു, ഒരു പ്രാർത്ഥിക്കാത്തവൻ ഒരു പ്രാർത്ഥിക്കുന്നവനെ കൊന്നു. അല്ലെങ്കിൽ ഒരേ യാഗത്തിന് വന്നവർ ഒരാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ അസൂയ പൂണ്ടിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനെ കൊന്നുകളഞ്ഞു. ഇത് അന്ന് നടന്ന കാര്യമല്ലല്ലോ, ഇത് ഇന്നും അത് തന്നെയല്ലേ നടക്കുന്നത്. ഇവിടെ ആർക്ക് ആരോട് അസൂയ? ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന യാഗം കഴിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന, ദൈവവചനപ്രകാരം ജീവിക്കുന്നവനെ ജഡിയൻ ഇഷ്ടമല്ല, അശുദ്ധൻ ഇഷ്ടമല്ല. എപ്പോഴും കുറിച്ചിട്ടു, അണ്ടർലൈൻ ചെയ്തു, നീ ആത്മീയനാണോ? നീ ദൈവത്തിന് പ്രസാദമുള്ളതാണോ ചെയ്യുന്നത്? നീ ദൈവത്തോട് അടുത്താണോ നിൽക്കുന്നത്? ഒരു ജഡിയൻ നിൻ്റെ എതിരനായിരിക്കും. അത് ഒരുപക്ഷെ സഭയ്ക്കകത്ത് തന്നെ കാണും, ഒരുപക്ഷെ ആത്മീയ ലോകമെന്ന് നമ്മൾ വിചാരിക്കുന്നത് തന്നെ കണ്ടേക്കാം. കാരണം ആത്മീയ ലോകമെന്ന് പറയുന്ന നമ്മൾ വിവക്ഷിക്കുന്ന അതിനകത്ത് എല്ലാം ആത്മീയരല്ല. അങ്ങനെ പറഞ്ഞ ആ സെൻറ്റൻസ് ഞാൻ വിടുകയാണ്. പക്ഷെ അതുകൊണ്ടെല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നുണ്ടോ? നോ. ഒരു ഹാബേലിനെ കൊന്നാൽ, ഒരു വിശുദ്ധനെ തകർത്താൽ, അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അതുകൊണ്ടെല്ലാം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വിശുദ്ധൻ്റെ മരണം, അല്ലെങ്കിൽ ഹാബേലിൻ്റെ മരണം, അതാ അടുത്തൊരു ശേത്തിൻ്റെ ജനനമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 25-26, അബ്രഹാമിന് പിന്നെയും ഒരു മകൻ ജനിക്കുന്നു, ശേത്ത്. ശേത്തിനൊരു മകൻ ജനിക്കുന്നു, യെനോശ്. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ നാമത്തിലുള്ള ആരാധന പിന്നെയും തുടങ്ങി. മുടങ്ങിയെന്ന് ലോകം പറഞ്ഞത്, ഇല്ല, അവസാനിച്ചു, ഇനി അവനില്ല, തീർന്നെന്ന് എന്ന് അടിവരയിട്ട് അശുദ്ധനും ജഡീയനും പിശാചും ഒറ്റക്കെട്ടായിട്ട് ത്രിമൂർത്തികൾ ഒരുമിച്ച് ചേർന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ സർവശക്തനായ ദൈവം മൂച്ചൂടെ മുടിച്ചു കളഞ്ഞ് വിശുദ്ധനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന ഒരാത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ട് സന്തോഷിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഷോർട്ട് മെസ്സേജ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഇനിയില്ല, നിങ്ങളുടെ ബിസിനസ് ഇല്ല, എല്ലാം അവസാനിച്ചു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ ലാസർ നാറ്റം വെച്ചു, ഇനി പുറത്തു വരുത്തില്ലെന്ന് പറഞ്ഞതാര്? രക്തബന്ധങ്ങൾ. മാർത്തയും മറിയും കൂടെ ഒരു ഉദരത്തി പറന്നവരാ ലാസർ ഇനി ഉയർക്കത്തില്ലെന്ന് പറഞ്ഞത്, ഒടുക്കത്തെ നാളി ഉയർക്കുമെന്ന് പറഞ്ഞത്. തൻ്റെ സഹോദരൻ്റെ ഉദയം കാണാൻ, ഉയർപ്പ് കാണാൻ, രക്തബന്ധത്തിൽ ജനിച്ച മാർത്തയ്ക്കും മറിയയ്ക്കും പോലും വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ യേശു വരുമ്പോൾ എല്ലാം നാറ്റവും തീരുക, എല്ലാ പ്രശ്നവും തീരുക. കല്ലറ പൊളിഞ്ഞു, നിന്നെ പുറത്തു കൊണ്ടുവരവില്ലെന്ന് പറഞ്ഞ് അടക്കി വെച്ച കല്ലറയുടെ പാറകളും അതിൻ്റെ വാതിലുകളും തകർത്തു പൊടിച്ചുകൊണ്ട് കല്ലറയ്ക്കകത്തിരിക്കുന്നവനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നീ വീൽചെയറിലാണോ, രോഗിയാണോ, നീ കട്ടിലെ കിടക്കുകയാണോ, ഡോക്ടർമാരെ പറഞ്ഞോ ഇനി ഒന്നുമില്ലെന്ന്, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞോ, നിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ടുകൾ പ്രശ്നമാണ്, നിൻ്റെ പ്ലേറ്റ്ലെറ്റ്സിലെ പ്രശ്നമാണ്, എല്ലാ ഓപ്പറേഷൻ കൂടാതെ രക്ഷപ്പെടത്തില്ല, മരണമാണ് വാതുക്കലെന്ന് ഒരുപക്ഷെ ഡയഗ്നോസ് ചെയ്തൊരു മുഴുവൻ പറഞ്ഞോ, അവരുടെ കഴിവുകളെയോ അവരുടെ സയൻസിനെയോ ഞാൻ എതിർക്കുന്നില്ല, പക്ഷെ സൃഷ്ടിച്ചവനായ ഒരു ദൈവം മുടങ്ങിയത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരുന്ന, കല്ലറയിൽ കയറിയതിനെ ജീവനോടെ പുറത്തു കൊണ്ടുവരുന്ന, സകലതും അവസാനിച്ചു എന്ന് പറഞ്ഞിടത്ത് ഒരു വിജയത്തിൻ്റെ അത്ഭുതകരമായ ആരംഭം കുറിക്കുന്ന സർവശക്തനായ ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് കൂടെയുണ്ട്. ഒന്നും തീർന്നിട്ടില്ല കേട്ടോ, ഒന്നും അവസാനിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയും യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഇവിടെ ഒരുപാട് ഹാബേലുമാരെ കൊന്നു മുടിക്കാൻ വേണ്ടിയിട്ട് ആരാച്ചാരുമാരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരാച്ചാരുമാർ കടുത്തു കുരുക്കുന്ന കയറുമായിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് തന്നെ ആരാച്ചാരുമാർ ഇറങ്ങിയിട്ടുണ്ട്.
പക്ഷേ ഒരു കാര്യം പറയാം, നീ വിശുദ്ധനാണോ, നീ വിശ്വസ്തനാണോ, നീ ദൈവത്തിൻ്റെ കൂടെയാണോ, ഉയർക്കും. നീ ഉയർക്കും, ദൈവം നിന്നെ ഉയർപ്പിക്കും, ദൈവം നിന്നെ മാനിക്കും, നീ അനുഗ്രഹിക്കപ്പെടും. ഈ മെസ്സേജ് 1000 പ്രാവശ്യം കേൾക്ക, സമയമില്ലേ, ഒരു 100 പ്രാവശ്യം, 10 പ്രാവശ്യം ആവർത്തിച്ച് കേൾക്ക്. നിൻ്റെ അകത്തുനിന്നൊരു ജീവൻ പൊങ്ങി വരും, അകത്തുനിന്നൊരു ഉയർപ്പ് പൊങ്ങി വരും, നീ അനുഗ്രഹിക്കപ്പെടും. 2023, ദ ബ്ലെസ്സഡ് ഇയർ ഫോർ യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.